കേബിൾ ടി വി വിതരണം ചെയ്യുന്ന ഒപ്റ്റിക്കൽ ഫൈബർ വ്യാപകമായി മുറിച്ചു നശിപ്പിച്ചതായി പരാതി. കൂമ്പാറ കേന്ദ്രീകരിച്ച് കൂടരഞ്ഞ് മരഞ്ചാട്ടി, കൂമ്പാറ, കക്കാടംപൊയിൽ എന്നീ പ്രദേശങ്ങളിൽ കേരള വിഷൻ ഡിജിറ്റൽ ടി വി ബ്രോഡ്ബാൻഡ് സർവീസും കേരള സർക്കാരിൻ്റെ കേഫോൺ സർവീസും നൽകി വരുന്ന നോബിൾ ഡിജിറ്റൽ ടി വി ആൻഡ് ബ്രോഡ്ബാൻഡ് സർവീസ് ഉടമ പി പി ഉമേഷാണ് തിരുവമ്പാടി പോലീസിൽ പരാതി നൽകിയത്. കേബിൾ ടി വി സേവനങ്ങൾ വിതരണം ചെയ്യുന്ന ഒപ്റ്റിക്കൽ ഫൈബർ വ്യാപകമായി മുറിച്ചു നശിപ്പിച്ചതായാണ് പരാതി ഉയർന്നത്. കൂമ്പാറ കേന്ദ്രീകരിച്ച് കൂടരഞ്ഞി, മരഞ്ചാട്ടി, കൂമ്പാറ, കക്കാടംപൊയിൽ പ്രദേശങ്ങളിൽ കേരള വിഷൻ ഡിജിറ്റൽ ടി വി ബ്രോഡ്ബാൻഡ് സർവീസും കേരള സർക്കാരിൻ്റെ കേഫോൺ സർവീസും നൽകി വരുന്ന നോബിൾ ഡിജിറ്റൽ ടി വി ആൻഡ് ബ്രോഡ്ബാൻഡ് സർവീസ് ഉടമ പി പി ഉമേഷാണ് തിരുവമ്പാടി പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലാണ് കേബിളുകൾ വ്യാപകമായി മുറിച്ചു നശിപ്പിച്ചത്. പ്രദേശത്ത് നിരവധി പേർ ഇൻ്റർനെറ്റ് സേവനം ഉപയോഗിച്ച് ജോലി ചെയ്യുകയും വിദ്യാർത്ഥികൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. കേബിളുകൾ നശിപ്പിക്കപ്പെട്ടതിനാൽ മറ്റ് നെറ്റ്വർക്ക് കണക്ഷനുകൾ ഇല്ലാത്ത അകമ്പുഴ, കരിമ്പ്, പൊട്ടാടി തുടങ്ങിയ ആദിവാസി കോളനികളിൽ കേരള സർക്കാർ നൽകിയ ബി എസ് എൻ എല്ലിൻ്റെ സൗജന്യ ഇൻ്റർനെറ്റ് സേവനവും മുടങ്ങി. ഏതാണ്ട് 50,000 രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ഉമേഷ് പറഞ്ഞു. ഈ സാമൂഹ്യ ദ്രോഹ പ്രവൃത്തി മൂലം വൻ തുക മുതൽ മുടക്കി സ്വയം സംരംഭം ആരംഭിച്ച ഇദ്ദേഹത്തിനുണ്ടായ മാനസിക ശാരീരിക വിഷമതകളും ചെറുതല്ല. കുറ്റക്കാർക്കെതിരെ എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുഖമേഖലാ ഭാരവാഹികളായ വിജീഷ് പരവരി, വാസുദേവൻ ചൂലൂർ, ഹരിഹര പ്രസാദ് തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ മുക്കം